ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബി സി ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിൽ മത്സരിക്കുന്ന എൽ ഡി എഫിന്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഈ കൊച്ച് ഗ്രാമത്തിൽ ഈ എട്ടാം വാർഡിൽ അവർ ജയിച്ച് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് അവർ ഈ ഗ്രാമത്തിന് വേണ്ടി ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം ഓക്കെ അപ്പോൾ അല്ലേ ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ എട്ടാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന നമ്മുടെ വെട്ടിക്കുഴ ബീച്ചേൻ്റെ അടുത്താണ് അപ്പോൾ ഈ വാർഡിൻ്റെ പ്രശ്നങ്ങളും ഇദ്ദേഹം ഈ ജയിച്ച് വന്നു കഴിഞ്ഞാൽ ഈ വാർഡിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണെന്ന് നമുക്ക് ഇദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം ജനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകുന്നത് ശരിക്കും പഞ്ചായത്ത് മെമ്പറായ സ്ഥിതിക്ക് ഞാൻ ജനങ്ങളുടെ പ്രശ്നങ്ങളെപ്പറ്റി കേൾക്കുകയും ഞാൻ തോണിയണ്ടം നാടുകാണി തുടങ്ങി പെരുമണ്ണൂർ വരെ ഏകദേശം നാല് കിലോമീറ്റർ നീളത്തിലാണ് ഈ എട്ടാം വാട് കിടക്കുന്നത് ഞാൻ അങ്ങോളം അങ്ങോളം പോയി ആൾക്കാരുമായിട്ട് സംസാരിക്കുകയും അവരുടെ ഒക്കെ എന്താണ് അവരുടെ ആവശ്യങ്ങളെന്ന് ചോദിച്ചറിയുകയും ചെയ്യുന്ന ഇതിൽ നിന്ന് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഏറ്റവും ആദ്യമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചുകഴിഞ്ഞാൽ റോഡിൻ്റെ ഇരുവശവും വൃത്തിയായി സൂക്ഷിക്കുക അതിനിപ്പോൾ എട്ടാം വാട് ഒമ്പതാം വാട് എന്നൊരു തിരിവ് കൂടാതെ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഞാൻ മെമ്പറായിരിക്കുന്ന അത്രയും കാലത്തോളം റോഡിൻ്റെ രണ്ട് വശവും വൃത്തിയായി സൂക്ഷിച്ച് കാട് കയറാതെ ഇരിക്കുന്നതിനുള്ളൊരു നടപടി സ്വീകരിക്കും തുറന്ന് വഴിവിളക്കുകൾ സ്ഥാപിക്കുക അതുകൂടാതെ പിന്നെ ഞാൻ അടുത്ത മേഖലയായ കടുക്കാ സിറ്റി ഏരിയയിൽ കുടിയുള്ള പ്രശ്നമാണ് അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് പറഞ്ഞത് അപ്പോൾ അതിന് പഞ്ചായത്തിൻ്റെ സാധനത്തോടെ ഏത് രീതിയിൽ അത് നടപ്പാക്കാൻ സാധിക്കുമോ അതിനും മുൻ മുൻഗണന നൽകി വേണ്ട നടപടികൾ സ്വീകരിക്കും പിന്നീട് വരുന്നതാണ് റോഡ് വികസനം നമ്മുടെ വാർഡിലെ പല റോഡുകളും അത്യാവശ്യം ചെയ്യേണ്ട വണ്ടി പോകാത്ത രീതിയിൽ തന്നെയുള്ളതും പിന്നെ ആൾക്കാർക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള മേഖലകൾ പലതായിട്ടുണ്ട് അപ്പം അതിന് വേണ്ട വികസനത്തിന് വേണ്ട നടപടികൾ സ്വീകരിക്കും പിന്നെ പെരുമണ്ണൂർ മേഖലയിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു പി എസ് സിയുടെ സബ് സെൻറ്റർ കുറേ വർഷങ്ങളായി സ്ഥലമെടുപ്പ് കഴിഞ്ഞ് കിടപ്പുണ്ട് അതിന് എന്താണോ അവിടെ ഇനിയിപ്പോൾ അത് പൂർത്തീകരിക്കാൻ വേണ്ടതെന്നുള്ള ഒരു നടപടികളെ പറ്റി ആലോചിച്ച് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കും അപ്പോൾ ഈ മാലിന്യ നിർമ്മാർജ്ജനം ആണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും മുന്തിയ പരിഗണന ഈ വാർഡിൽ വേണ്ടി വരുന്നത് മാലിന്യം നിക്ഷേപിക്കരുത് എന്ന് പറയുന്ന പല ബോർഡുകളും നമ്മൾ പലയിടത്തും കണ്ടു പക്ഷേ ഇതെവിടെ നിക്ഷേപിക്കണം എന്നൊരു ഭാഗം ആരും തന്നെ ചിന്തിക്കാറില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഈ പകർച്ചവ്യാധി കോവിഡ് തുടങ്ങിയ എല്ലാ ഈ പകർച്ചവ്യാധികളും എല്ലാം ഉള്ള ഈ സമയത്ത് നമ്മൾ അതിനേറ്റവും മുൻതൂക്കം കൊടുത്ത് ജനങ്ങളുടെ ഉന്നമനത്തിനായിട്ടും ഈ വയസ്സായ ഒരു സ്ത്രീകൾ കുട്ടികൾ തുടങ്ങിയവരുടെ ക്ഷേമ പ്രവർത്തനത്തിനും തൊഴിലുറപ്പ് വർദ്ധിപ്പിച്ച് തൊഴിലുറപ്പ് പദ്ധതികൾക്കും ഇതിനെല്ലാം മുൻതൂക്കം നൽകി വളരെ എല്ലാവരുമായിട്ട് ഇടപഴകി നല്ല രീതിയിൽ കഴിഞ്ഞു പോകണം എന്നൊരു ആഗ്രഹത്തോടെ ആണ് ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരെയും സാന്നിധ്യ സാധാരണകൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി ഞാൻ ബിജു വെട്ടിക്കുഴ കീരമ്പാറം പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു എൻ്റെ ചിഹ്നം ചെണ്ടയാണ് നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ വോട്ടുകൾ നൽകി എന്നെ വിജയിപ്പിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു ഈ നാടിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളിലും ഇടപെട്ട് ഇതെല്ലാം നാട്ടുകാരെ അറിയിക്കാനായി മുൻകൈ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന ബി സിക്സ് ചാനലിന് എൻ്റെ എല്ലാവിധ ആശംസകളും നന്മകളും നേരുന്നു അപ്പോൾ ബി സിക്സ് ചാനലിന് വേണ്ടിയിട്ട് എട്ടാം വാർഡിലെ പ്രശ്നങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ചും ഇത്രയും നേരം നമ്മളോട് സംസാരിച്ച വെട്ടുകുഴ ഭീഷണിന് എല്ലാവിധ വിശ് വിജയാശംസകളും നൽകിയാണ് അപ്പോൾ ഒത്തിരി നന്ദി അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ ദിവസം നമ്മൾ വന്നിരിക്കുന്നത് കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ എട്ടാം വാർഡിലാണ് ഇതാണ് നമ്മുടെ എട്ടാം വാർഡിൻ്റെ എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന നമ്മുടെ സ്വന്തം വി സി അപ്പോൾ ഈ ഗ്രാ ഈ ഗ്രാമത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ഈ എട്ടാം വാർഡിൻ്റെ വികസന കാഴ്ചപ്പാടുകളെ കുറിച്ചുമെല്ലാം ഇദ്ദേഹത്തിന് എന്താണ് നമ്മളോട് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഞാൻ ഈ ഡിസംബർ മാസം പത്താം തീയതി നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായും ഈ വാർഡിൽ നിന്നും ജനവിധി തേടുകയാണ് എൻ്റെ ചിഹ്നം ഓട്ടോറിക്ഷയാണ് സാധാരണക്കാരൻ്റെ വാഹനമായ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സമ്മതിദാന അവകാശം വിനിയോഗിച്ച് എന്നെ വമ്പിച്ച കൂടി ഇവിടുന്ന് ഈ വാർഡിൽ നിന്നും ജനപ്രതിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടണമെന്ന് ആദ്യമേ അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ജയിച്ചു വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗ്രാമത്തിൻ്റെ ഈ നാടുകാണി ഗ്രാമത്തിലെ ഏതാണ്ട് രണ്ട് പതിറ്റാണ്ടിലേറെയായിട്ട് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് എൻ്റെ പ്രവർത്തനങ്ങൾ എളിയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ നാടിനെ സംബന്ധിച്ചും ഈ നാട്ടിലെ ഓരോ വ്യക്തികളെ സംബന്ധിച്ചും വ്യക്തമായ കാഴ്ചപ്പാടും ഈ നാടിൻ്റെ സ്പന്ദനങ്ങളും അറിയുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും എനിക്ക് ഈ നാടിനെ സംബന്ധിച്ചുള്ള നല്ല കാഴ്ചപ്പാടുണ്ട് വികസന സങ്കല്പങ്ങളുണ്ട് അതെല്ലാം നിറവേ എൻ്റെ കഴിവിൻ്റെ പരമാവധി നിറവേറ്റാൻ കഴിയുമെന്നുള്ള ഉത്തമബോധ്യത്തോടു കൂടിയും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിന് അതീതമായി എന്നിൽ അർപ്പിച്ചിട്ടുള്ള ജനങ്ങളുടെ വിശ്വാസം ഞാൻ കണ്ണിലെ കഷ്ണം മലപ്പം കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കുമെന്നും ആണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത് നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഒട്ടേറെ വികസനത്തിൻ്റെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് പ്രധാനമായിട്ടും കുടിവെള്ള പ്രശ്നമാണ് ഈ വാർഡിനെ സംബന്ധിച്ചുള്ളത് പ്രാഥമികമായ ആവശ്യം മനുഷ്യൻ്റെ പ്രാഥമികമായ ആവശ്യങ്ങൾ പോലും ഇതുവരെയും ഇവിടെ പരിഹാരമുണ്ടായിട്ടില്ല എന്നുള്ള ഒരു വസ്തുതയാണ് അതിനാൽ ആദ്യമായി കുടിവെള്ളത്തിൻ്റെ പ്രശ്നത്തിലാണ് അതിൻ്റെ ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി ചില പോക്കറ്റുകളിൽ കുടിവെള്ളത്തിൻ്റെ ക്ഷാമം രൂക്ഷമാണ് അത് വാടിൽ കയറിയപ്പോൾ അവളും അതിനു മുമ്പും എനിക്കറിവുള്ള കാര്യമാണ് അതിന് ചെറുകിട ആയിട്ട് കുടിവെള്ള പദ്ധതികൾ അതാത് പ്രദേശത്ത് ഒരു അമ്പത് വീടിനോ ഒരു നൂറ് വീടിനോ ചെറിയ ചെറുകിട പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് കൊണ്ട് അവിടുത്തെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയും എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത് അതിനു വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എല്ലാവരെയും സംയോജ്യമായിട്ട് കൂട്ടി യോജിപ്പിച്ച് സഹ അവരുടെയൊക്കെ സഹകരണം ആവശ്യമാണ് നല്ല രീതിയിലുള്ളൊരു ഫണ്ട് ഇതിലേക്ക് വക കൊള്ളിക്കേണ്ടതുണ്ട് അതിനാൽ വിവിധ വകുപ്പുകളെയും വിവിധ ജനപ്രതിനിധികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയായിരിക്കും എൻ്റെ ഇതിനുള്ള ഉദ്യമത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം തീർച്ചയായിട്ടും പിന്നീടുള്ളത് റോഡുകളുടെ ശോചനീയാവസ്ഥയുണ്ട് ആ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കേണ്ടതുണ്ട് പിന്നെ കോളനികളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ കുറവുള്ള ചില കോളനികളുണ്ട് അവിടെയെല്ലാം അത്യാവശ്യം വേണ്ടുന്ന അവർക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകും തീർച്ചയായിട്ടും എന്നെ ജയിപ്പിച്ച് വിട്ടിരുന്നെങ്കിൽ എനിക്ക് ആത്യന്തികമായിട്ട് ഏറ്റവും ഒരു നല്ലൊരു ഉറപ്പ് വരുത്താൻ കഴിയുന്നത് എന്നെ തേടി എൻ്റെ വീട്ടിലേക്ക് വരേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഒരു ഫോൺ കോളിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ വീടുകളിലേക്ക് എൻ്റെ സഹായം ഉണ്ടാവും എന്നതാണ് ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും എൻ്റെ സേവനം നിങ്ങൾക്ക് ലഭ്യമാവും എന്നുള്ള ഉറപ്പാണ് ഏറ്റവും ആദ്യമായി എനിക്ക് പറയാനുള്ളത് അനന്തമായ ഒരു ടൂറിസത്തിൻ്റെ സാധ്യത ഉള്ള ഒരു ഭൂപ്രദേശമാണ് നമ്മുടെ ഇവിടെ മറ്റുള്ള വി പ്രദേശത്തു നിന്നും ആളുകളെ ആകർഷിക്കപ്പെടുന്ന ഒരു ഭൂപ്രദേശമാണ് നമ്മുടെ നാടുകാണി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം തീർച്ചയായിട്ടും ഈ ടൂറിസത്തിൻ്റെ അനന്തമായ സാധ്യതകളിൽ നമ്മളെ പ്രയോജനപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യത തന്നെയാണ് ആയതിനാൽ നമ്മുടെ നമ്മുടെ കുരിശുമല നാടുകാണി മുടി കയറാൻ വേണ്ടി കണ്ടമാന ആളുകൾ ഇപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നും വിവിധ ജില്ലകൾ കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഒഴുകുന്ന ഒരു കാഴ്ച എന്നും രാവിലെ നമുക്ക് നാടുകാണി കവലയിൽ കാണാൻ കഴിയും തീർച്ചയായിട്ടും അതേ ടൂറിസം മേഖലയാക്കി മാറ്റി ഇത് സമീപിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും സകരത്തോടു കൂടി ഒരു ടൂറിസം മേഖലയ്ക്ക് വേണ്ട എല്ലാവിധ സാ സാധ്യതകളുമുണ്ട് അത് പ്രയോജനപ്പെടുത്തുമെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചായാലും കേരളത്തിൽ തന്നെ നമുക്ക് ഒരു അനന്തമായ ഒരു ടൂറിസത്തിൻ്റെ സാധ്യത ഉള്ളൊരു പ്രദേശമാണ് ഇഞ്ചത്തൊട്ടി തൂക്കുപാലം അതുപോലെ തന്നെ തട്ടേക്കാട് പക്ഷി സങ്കേതം ലോകപ്രസിദ്ധമായിട്ടുള്ള പക്ഷി സങ്കേതം നമ്മുടെ കൊച്ചുഗ്രാമത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശത്താണ് അതുപോലെ തന്നെ നമ്മുടെ പൂതത്താംകെട്ട് അയ്യപ്പമുടി അടക്കമുള്ള ടൂറിസം മേഖലകളിൽ എല്ലാം ഒന്ന് സമയപിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ പണ്ടത്തെ രാജപാത രാജപാത കുനേക്കാട് നിന്നും പെരുമ്പംകുത്ത് വഴി എന്ന് പറയുന്നത് പഴയ മൂന്നാറിൻ്റെ ലേക്കുള്ള രാജപാതയാണ് അതും കൂടി വികസിച്ചുകൊണ്ട് ഒരു അനന്തമായ ഒരു സാധ്യത ടൂറിസം മേഖലയിൽ തീർച്ചയായിട്ടും നാടുകാണി ഇന്നും ജയി ഈ വാർഡിൽ നിന്ന് ജയിച്ചു വന്നാൽ പഞ്ചായത്ത് കമ്മിറ്റിയിലും ഭരണസമിതിയിലും ഇടപെട്ടുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധ നടപടികളും എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പെട്ട സഹോദരി സഹോദരന്മാരെ ഞാൻ ഈ വരുന്ന ഡിസംബർ മാസം പത്താം തീയതി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വാ കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ എട്ടാം പാടിൽ നിന്നും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു ആണ് തീർച്ചയായിട്ടും എൻ്റെ ചിഹ്നം സാധാരണക്കാരൻ്റെ വാഹനമായിട്ടുള്ള വോട്ടർഷ ച ചിഹ്നത്തിലാണ് ഞാൻ മത്സരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം വോട്ടറിക്ഷാ ചിഹ്നത്തിന് നൽകി എന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങളുടെ എന്താവശ്യത്തിനും നിങ്ങളോടൊപ്പം നിങ്ങളിലൊരുവനായി എപ്പോഴും കൂടെ ഉണ്ടാവും എന്നതാണ് എൻ്റെ ഓർപ്പ് അപ്പോൾ വി സി വളരെയധികം സന്തോഷമുണ്ട് ഈ ബി സിക് ചാനലിന് വേണ്ടിയിട്ട് താങ്കളുടെ അല്പസമയം ഞങ്ങൾക്ക് വേണ്ടി ഈ വാർഡിനെ സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് അപ്പോൾ ഒരായാലും നന്ദി ഓക്കെ താങ്ക് യു നിങ്ങളുടെ ഈ പുതിയ ഒരു ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും ബി സി സി ചാനലിനെ നന്ദിയും കടപ്പാടും അറിയിക്കുക